നിങ്ങൾ കേൾക്കുന്നത് മേരെ ആവാസ്. അമ്മ ഇവിടെ വന്നിരിക്കുകയാണോ? ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞു. വാമേ, നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ചിരിക്കാം. എനിക്ക് വേണ്ട, വിശക്കുന്നില്ല. എന്നോട് പിണക്കാണോ അമ്മയ്ക്ക്? എനിക്ക് ആരോടും ഒരു പിണക്കുമില്ല. അമ്മ എന്താ എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്തത്? നിന്റെ മാനസികാവസ്ഥ ഞാൻ തിരിച്ചൊരിക്കലും ചോദിച്ചില്ലല്ലോ. എന്റെ മാനസികാവസ്ഥ എന്താ നീ മനസ്സിലാക്കാത്തെന്ന് ഒരമ്മയും ചോദിക്കില്ല. വയസ്സായില്ലേ, ഇനി മക്കൾ പറയുന്നതനുസരിച്ച് അടങ്ങി ഒതുങ്ങി കഴിയണം. ബാലം മരിച്ചോട്ടെ, ഇങ്ങനെ മരിക്കാനായിരിക്കും വിധി. പക്ഷേ എന്നെ അലട്ടുന്ന ഒരു ചോദ്യമുണ്ട് മോനെ, അതെന്താണെന്നറിയോ? അത് ഞാൻ ചത്ത് മുകളിലോട്ട് ചെല്ലുമ്പോ എന്നോട് ചോദിക്കും ചിത്രഗുപ്തൻ. പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന കൂട്ടുകാരനായിരുന്നില്ലേ ബാലൻ, എന്നിട്ട് എന്തേ രക്ഷിക്കാത്തതെന്ന്? ഞാൻ എന്തു ഉത്തരം പറയണം? അതോർക്കുമ്പോഴാ സങ്കടം. അമ്മയ്ക്ക് പറയാലോ മകനായ ഞാൻ സമ്മതിക്കാതിരുന്നോണ്ടാന്ന്. അങ്ങനെ പറഞ്ഞാ മതിയോ? അതിനുവേണ്ടിയാണോ ഇന്ദിര ഇത്രയും കാലം ജീവിച്ചത്? പഴയതൊന്നും നമ്മളും മറക്കരുത് മക്കളെ. ഓർമ്മയുണ്ടോ എന്നെയും മക്കളെയും നീ തനിച്ചാക്കിയിട്ട് ഇറങ്ങിപ്പോയത്? അന്ന് ബാലൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കിയാ നീ പറഞ്ഞത് എന്റെ അമ്മയെ നോക്കിക്കോണമെന്ന്. അങ്ങേരും നിനക്ക് തന്ന വാക്ക് പാലിച്ചു. ബാലനും കൂടെ കഷ്ടപ്പെട്ട അന്ന് ഞാൻ അമ്മയോട് ഉണ്ടാക്കിയത്. എന്നിട്ട് ആ ബാലനൊരു ആവശ്യം വന്നപ്പോ ഞാൻ നീ അടക്കമുള്ളവര് പറയുന്നത് കേൾക്കണം. കഷ്ടമല്ലേ അത്? എനിക്കാ അങ്ങനെ ഒരു ആവശ്യം വന്നേന്ന് വിചാരിക്കെ ബാലൻ കരള് തരാൻ തയ്യാറാകും, അന്നേരം മീരെ എതിർക്കും. എന്തായിരിക്കും നിനക്കപ്പ തോന്നുക? അമ്മ മരിച്ചു പോക്കോട്ടെ എന്നാണോ? മോനെ, ഇപ്പോഴും എന്റെ കരള് വാങ്ങാൻ ബാലൻ തയ്യാറല്ല. എന്തുകൊണ്ടാ? എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാ? ആ സ്നേഹത്തിന്റെ മുഖത്താ മോനെ നീ പറ്റില്ല എന്ന് എഴുതി വെക്കുന്നത്. സാരമില്ല മക്കളെ, നീ ജയിക്കട്ടെ.